നമ്മള് ഇന്ന് നാടൻ സ്റ്റൈലില് നമ്മുടെ മലബാർ സ്റ്റൈലില് തേങ്ങാപ്പാല് ഒഴിച്ചു വെക്കുന്ന ഒരു ചിക്കൻ കറിയാണ് ഇന്ന് ഉണ്ടാക്കുന്നത്. അതിനിപ്പം ഇവിടെ ഞാൻ ഉണ്ടാക്കുന്നത് 4 കിലോ ചിക്കൻ ആണ്. ഞങ്ങള് മൊത്തം ഫാമിലിക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കുന്നതാണ്. അപ്പം ഒരു ജസ്റ്റ് ഇതിന്റെ നമ്മുടേതായ ഇത് എന്റേതായ റെസിപ്പിയാണ്. ഇത് ഓരോരുത്തർക്കും ഓരോ രീതിയിലായിരിക്കും അവർ ഉണ്ടാക്കുക. പക്ഷേ അതിപ്പോ ഇത് ചിക്കൻ ഇത് കഴുകി വൃത്തിയാക്കി എടുത്തിരിക്കുകയാണ്. ഇനി ഇത് നമുക്കൊന്ന് മാരിനേറ്റ് ചെയ്യാനായിട്ട് വെക്കാം. അതിനുവേണ്ടി നമ്മൾ പൊടികൾ ഇടുകയാണ്. ഇതിനകത്ത് നമ്മൾ മുളക് പൊടി ചേർക്കത്തില്ല. മല്ലിപ്പൊടിയും ഇറച്ചി മസാലയും മഞ്ഞപ്പൊടിയും പിന്നെ തേങ്ങാപ്പാലും ചേർത്തിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. സവോള കുറച്ച് കൂടുതൽ നമ്മൾ വേണം. അതാണ് ഇതിന്റെ ഒരു പ്രത്യേകത. അപ്പോ ഞാനിത് ഒന്ന് പൊടിയൊക്കെ ഇട്ടിട്ട് ഒന്ന് ഉപ്പൊക്കെ ഇട്ട് ഒന്ന് തിരുമ്മി വെക്കാൻ പോവാണ്, മാരിനേറ്റ് ചെയ്യാൻ വെക്കാൻ പോവാണ്. ഞാന് പൊടികൾ ഇപ്പം ഇടാൻ പോവാണ്. അപ്പോൾ മസാല ഇത് നമ്മുടെ ഇറച്ചി മസാലയാണ്. ഇറച്ചി മസാല കുറച്ചിടുന്നു. പിന്നെ അതിനുശേഷം നമ്മൾ കുറച്ച് മഞ്ഞപ്പൊടി ഇടുന്നു. അതിനുശേഷം നമ്മൾ പാകത്തിന് ഉപ്പ് പാകത്തിനിടുന്നു. അപ്പോ ഉപ്പ് അവരവരുടെ ടേസ്റ്റിനനുസരിച്ച് ചേർക്കുക പാകത്തിന്. പിന്നെ ഉപ്പ് ഒരു പൊടിക്ക് ഉപ്പ് മുന്നിൽ നിന്നാലും കുഴപ്പമില്ല. നമ്മൾ മസാല ഗ്രേവി ആക്കുന്ന സമയത്ത് പൊടിക്കിനകത്ത് മുന്നിലിടുക. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ഇറച്ചിയിലൊക്കെ ഒന്ന് പിടിച്ചു വരുമ്പോഴത്തേനും ആ ഉപ്പ് കണക്കായിപ്പോളും. പിന്നെ നമ്മൾ ഗ്രേവി ഉണ്ടാക്കുന്ന സമയത്ത് അതിനനുസരിച്ച് കുറച്ച് ഉപ്പിട്ടാൽ മതി. പിന്നെ ഇനി നമ്മൾ ഇതിനകത്തേക്ക് ഇടുന്നത് കുറച്ച് തൈരാണ്. തൈരും കൂടെ ഇട്ടിട്ട് തൈര് അതിനുശേഷം നന്നായിട്ട് നമ്മളൊന്ന് മിക്സ് ചെയ്യുക. ഇത് നമ്മള് കേരളത്തിൽ നിന്ന് ചെയ്യുന്ന വീഡിയോ അല്ല. അതുകൊണ്ട് നമുക്കിവിടെ കറിവേപ്പിലയുടെ ക്ഷാമം ഉള്ളത് കൊണ്ട് കറിവേപ്പില ഇതിനകത്തിട്ടില്ല. ഇല്ലെങ്കിൽ നമ്മൾ കറിവേപ്പിലയും കൂടെ ഇട്ടിട്ട് ഒന്ന് തിരുമ്മി വെക്കുവാണെങ്കിൽ ആ ഒരു ചെറിയ ഫ്ലേവറും കൂടെ നമുക്ക് ഈ കഷ്ണത്തിലേക്ക് പിടിച്ചോളൂ, ഈ ചിക്കനിലേക്ക് ഒന്ന് പിടിച്ചോളൂ. അപ്പൊ കറിവേപ്പില ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ ഇതിനകത്ത് കറിവേപ്പില ഇടാത്തത്. കറിവേപ്പില ഇട്ട് തിരുമ്മി വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടെ നല്ലതായിരുന്നു. ഇത് ഒന്ന് ഒത്തിരി മസാലയൊന്നും ഇല്ലാതെ, കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മുളക് പൊടി ഇടാത്തതുകൊണ്ടാണ് വലിയ കളർ കാണാത്തത്. അപ്പോ ഇത് നമ്മൾ അത്യാവശ്യം ചെറിയ തോതിൽ പൊടികളൊക്കെ ഇട്ടിട്ട് ഞാൻ പറഞ്ഞ പൊടികളൊക്കെ ഇട്ടിട്ട് തൈരൊക്കെ വെച്ചിട്ടൊന്ന് ഇളക്കി വെച്ചിരിക്കുകയാണ്. ഇത് നമ്മൾ ഉള്ളിയൊക്കെ അരിഞ്ഞൊന്ന് വഴട്ടി വരുന്ന സമയം വരെ വെച്ചാൽ മതിയാവും. അപ്പൊ നമ്മൾ ഇനി ഇതിനകത്ത് പാത്രം അടുപ്പിൽ വെച്ച് നമ്മൾ ഇതിനകത്തേക്ക് എണ്ണ ഒഴിക്കുകയാണ്. എണ്ണ ഒഴിച്ച് വെച്ചിട്ട് സവോള വഴറ്റണം. നമ്മൾ ഈ സവോള അത്യാവശ്യം ഒന്ന് എല്ലാത്തിലും ഒന്ന് മുങ്ങാനായിട്ടുള്ള ഒരു എണ്ണ നമ്മളിനകത്ത് ഒഴിക്കണം. ഇത് നമ്മുടെ വെളിച്ചെണ്ണ ഉള്ളവർക്ക് വെളിച്ചെണ്ണയിൽ വെക്കാം. അതല്ലാതെ വെളിച്ചെണ്ണ ഇച്ചിരി വില കൂടുതലായതുകൊണ്ട് ഞാൻ എടുത്തിരിക്കുന്ന റൈസ് ബ്രാൻ ഓയിലാണ്. റൈസ് ബ്രാൻ പകരം സോയ ഓയിലോ അല്ലെങ്കിൽ സൺഫ്ലവറിന് ചെറിയൊരു ടേസ്റ്റ് വ്യത്യാസം ഉണ്ടാവും. അപ്പൊ സൺഫ്ലവർ അല്ലാതെ വേറെ ഏത് റിഫൈൻഡ് ഓയിലുകളും നമുക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാം. ഇത് എണ്ണ ചൂടായി വരുന്നുണ്ട്. അപ്പം നമ്മൾ ഇനി ഞാൻ പറഞ്ഞല്ലോ ഇതിന് മുന്നേ സവോള കുറച്ച് കൂടുതൽ വേണം. അതായത് 4 കിലോ ചിക്കൻ വേണ്ടി നമ്മൾ എടുത്തിരിക്കുന്നത് ഏതാണ്ട് ഒരു 8-10 സവോളയോളം എടുത്തിട്ടുണ്ട്. അപ്പം ഇത്ര സവോള അരിഞ്ഞതാണ്. ഇത് മീഡിയം സൈസിന്റെ സവോളയാണ്. അപ്പോ ഒത്തിരി വലിയ സവോളയല്ല, ഒത്തിരി ചെറുതുമല്ല. അപ്പോ അതുപോലെ ഇത് ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്, ഇത് വെളുത്തുള്ളി അരിഞ്ഞു വെച്ചിട്ടുണ്ട്, ഇത് പച്ചമുളക്. അപ്പം ഇതിനകത്ത് നമ്മൾ മുളക് പൊടി ചേർക്കുന്നില്ല. പിന്നെ ഇത്രയും സാധനങ്ങൾ ഇട്ടിപ്പം നമ്മൾ വഴട്ടാൻ പോവാണ്. അപ്പം എണ്ണ ചൂടായിട്ടുണ്ട്. എണ്ണ ചൂടായി അതിനകത്തേക്ക് നമ്മൾ ആദ്യം ഈ പറഞ്ഞ ഇഞ്ചി ഇട്ടു. ഇനി വെളുത്തുള്ളി അരിഞ്ഞതും നമ്മൾ ഇട്ടിട്ടുണ്ട്. ആ കൂടെ നമ്മൾ ഈ പച്ചമുളകും കൂടെ ചേർക്കുകയാണ്. അതിനുശേഷം ഇത് പതുക്കെ ഒന്ന് നമ്മൾ ചൂടാക്കി എടുക്കുകയാണ്. മുഴുവനായിട്ട് വഴട്ടുന്നില്ല, ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുക്കുകയാണ്. നമ്മള് ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടായി ചെറിയ ഇതായിട്ടൊന്ന് പകുതി വഴണ്ടു വരുമ്പോ, പകുതി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മളിത് വഴറ്റാൻ വേണ്ടിയല്ല, ഒന്ന് ചൂടാക്കി എടുക്കുന്ന മാത്രമേ ഉള്ളൂ. അതിനുശേഷം നമ്മൾ സവോള ഇട്ട്
പിന്നെ ഇത് ഓരോരുത്തരുടെ ടേസ്റ്റിനനുസരിച്ചാണ് കേട്ടോ ഈ എണ്ണയൊക്കെ ചേർക്കുന്നത്. അത് ഹാർട്ട് പേഷ്യൻസ് ഒക്കെ ഉള്ള വീട്ടിലൊക്കെ ആണെങ്കിൽ എല്ലാവർക്കും കഴിക്കേണ്ടതാണെങ്കിൽ എണ്ണയൊക്കെ കുറച്ച് ഉപയോഗിക്കുക. അതായത് നമ്മള് കറി ടേസ്റ്റ് വേണം, പക്ഷെ അത് വേറുള്ള ആൾക്കാർക്ക് അത് ദോഷമായി വരരുത്. അതുകൊണ്ട് ഹൃദ്രോഗമൊക്കെ ഉള്ള വീടുകളിൽ എണ്ണയൊക്കെ കുറച്ച് ഉപയോഗിക്കുക, അത് അവരുടെ ഹൃദയ ആരോഗ്യത്തിന് നല്ലതാണ്. അപ്പൊ ഇനി നമ്മള് ഇതിലേക്ക് സവോള ഇടുവാണ്. അപ്പൊ നമ്മള് സവോള ഇട്ടു. അപ്പൊ നമ്മള് നോക്കണം ഇനി ഇതിനകത്ത് ഒരു കുറച്ച് നമ്മൾ ഉപ്പ് ഇടണം. അപ്പൊ ആദ്യം നമ്മള് ചിക്കൻ മാരിനേറ്റ് ചെയ്യാൻ വേണ്ടി വെച്ച സമയത്ത് ഉപ്പിട്ടിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഉപ്പ് നോക്കിയിട്ട് വേണം ഇതിനകത്തും ചേർക്കാനായിട്ട്. സവോളയ്ക്കകത്ത് നമ്മൾ വഴറ്റുന്ന സമയത്ത് കുറച്ച് ഉപ്പ് ഇടുവാണെങ്കിൽ അത് പെട്ടെന്ന് വഴണ്ടി കിട്ടും. അത് ഒരു ചെറിയ കുക്കിംഗ് ടിപ്പാണ്, അത് എല്ലാവർക്കും അറിയാമായിരിക്കുമെങ്കിലും ഞാൻ പറഞ്ഞപ്പോ ഒന്ന് പറഞ്ഞു പോയെന്നുള്ളൂ. ഉപ്പ് ഞാൻ ഇട്ടിട്ടുണ്ട് ഇതിനകത്ത് ചെറുതായിട്ട്, കുറച്ച് ചില ചിക്കനകത്ത് ഉപ്പിട്ടതുകൊണ്ട് ഞാനത് കുറച്ചിട്ടു. ഞാൻ വീഡിയോ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് പറഞ്ഞത് നമുക്കിവിടെ കറിവേപ്പില കിട്ടാനായിട്ട് ക്ഷാമമാണ് എന്ന്. അപ്പം എന്തായാലും നമുക്കിവിടെ ഈ സബ്ജി കാര് ഇവിടെ വന്നപ്പം അവരുടെ കയ്യിലുണ്ടായിരുന്ന കുറച്ച് കറിവേപ്പില, നമ്മുടെ നാടനല്ല ഇവിടുന്ന് കിട്ടുന്ന കറിവേപ്പിലയാണ്, വലിയ ഫ്ലേവറൊന്നും ഉണ്ടാവില്ല, പക്ഷെ എന്നാലും കുറച്ച് കിട്ടിയത് ഞാൻ ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ആദ്യം ചിക്കൻ തിരുമുന്ന സമയത്ത് ശരിക്കും കറിവേപ്പില ഇട്ടിട്ട് നമ്മൾ തിരുമി വെക്കുവാണെങ്കിൽ കുറച്ചും കൂടെ സവോള ഏതാണ്ട് ഏകദേശം നല്ലോണം തന്നെ വഴണ്ട് കഴിഞ്ഞു. ഇനി നമ്മള് ഇതിനകത്ത് മസാലകൾ ഇട്ടിട്ട് മസാല മൂപ്പിച്ചിട്ട് നമ്മള് ഗ്രേവി ആക്കി എടുക്കുകയാണ്. ഒത്തിരി ലൂസായിട്ടുള്ള ഗ്രേവി അല്ല, ഇതിനകത്ത് നമ്മൾ വെള്ളം കുറച്ചൊഴിച്ചാൽ മതി. വെള്ളം നമ്മൾ ചിക്കൻ വെന്ത് വരുമ്പോൾ ചിക്കനകത്ത് നിന്ന് വെള്ളം ഉറങ്ങും, അതുകൊണ്ട് അത്യാവശ്യം നല്ലോണം വെള്ളം അങ്ങനെ തന്നെ കാണും. പിന്നെ അതുകൊണ്ട് നമ്മൾ ഇതിനകത്ത് ഗ്രേവി ആക്കുന്ന സമയത്ത് വെള്ളം അധികം ഒഴിക്കുകയല്ല. അപ്പൊ ഞാൻ ഇതിനകത്ത് മസാലകൾ ഇടാൻ പോവാണ്. നമ്മൾ ബാക്കി മസാലകൾ ഇറച്ചി മസാലയും കൂടെ ഇതിനകത്ത് ചേർക്കുകയാണ്. അത് അവനവന്റെ ചോയ്സ് ആണ് ഏത് മസാല ചേർക്കണം. വീട്ടിൽ സ്വന്തമായിട്ട് പൊടിപ്പിച്ചെടുക്കുന്നവരാണെങ്കിൽ അതാണെങ്കിലും മതി, അല്ലാതെ മേടിച്ച് പാക്കറ്റ് മേടിക്കുന്നവരാണെങ്കിൽ അവരവരുടെ പേഴ്സണൽ ചോയ്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എടുക്കുക. ഞാൻ പ്രത്യേകിച്ച് കമ്പനികളൊന്നും കൂടെ പറയുന്നില്ല, നമ്മുടെ കമ്പനികളുടെ ഒരു പരസ്യമൊന്നും അല്ലാത്തതാണ്. പിന്നെ അതിനുശേഷം നമ്മളൊരു ഒരു കുറച്ച് മഞ്ഞപ്പൊടിയും കൂടെ ഇതിനകത്തേക്ക് നമ്മൾ ഇടുന്നുണ്ട്. പിന്നെ കുറച്ച് ഗരം മസാല, ഗരം മസാല അധികം വേണ്ട, ഒരു കുറച്ച്. ഓക്കെ, ഇനിയാണ് ഇതിന്റെ ഹൈലൈറ്റ്. നമ്മൾ മല്ലിപ്പൊടി, മല്ലിപ്പൊടിയും നമ്മുടെ തേങ്ങാപ്പാലുമാണ് ഇതിന്റെ ഹൈലൈറ്റ്. അപ്പൊ മല്ലിപ്പൊടി ഞാൻ ഇടുകയാണ്. മല്ലിപ്പൊടി കുറച്ച് മുന്നിൽ കിടക്കണം, ഒത്തിരി ആയിപ്പോരുത്, അത് അതിന്റെ ടേസ്റ്റ് മാറിപ്പോവും. എന്നാലും നമ്മൾ മുളക് പൊടി ഇടാത്തത് കൊണ്ട് ഇത് നമ്മളിതൊന്ന് ഒന്ന് മിക്സ് ചെയ്തെടുക്കാണ്. നമുക്ക് ഒന്ന് ചെറുതായിട്ടൊന്ന് നമുക്ക് മിക്സ് ചെയ്തിട്ട് ഒരു 5 മിനിറ്റ് ടീ സിമ്മ് ഇട്ടിട്ട് ഒന്ന് മസാല തന്നെ ചൂടാവാനായിട്ട് നമുക്ക് വെക്കാം. അപ്പൊ നമ്മള് മസാലയൊക്കെ ഇട്ടിട്ട് ഇതൊന്ന് ചെറുതായിട്ട് ചൂടാക്കാൻ വെക്കുന്ന സമയത്ത് ഒരു ചെറിയ ബട്ടറിന്റെ കഷ്ണം ഞാൻ ഇതിനകത്ത് ഇട്ട് കൊടുക്കുകയാണ്. ആ ബട്ടർ ഒരു ചെറിയ കഷ്ണം നമ്മൾ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അതിന്റെ ആ ഒരു ടേസ്റ്റും കൂടെ ചിക്കന്റെ കറിക്ക് നമുക്കുണ്ടാവും. അപ്പൊ ഈ ബട്ടർ ഇതിനകത്ത് ഇങ്ങനെ ഈ മസാല ചൂടാൻ സമയത്ത് ഈ ബട്ടർ തന്നെ ചൂടായി ഉരുകി അങ്ങ് ഇതിനകത്ത് മിക്സ് ആയിക്കോളും. അപ്പം നല്ലൊരു കറിക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടും. നമ്മൾ ഇട്ട ബട്ടറൊക്കെ നന്നായിട്ട് ഇതിനകത്ത് ഉരുകി ചേർന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇച്ചിരി ഗ്രേവിക്ക് വേണ്ടിയിട്ട് കുറച്ച് വെള്ളം ഒഴിക്കുകയാണ്. അധികം വെള്ളം വേണ്ടെന്ന് ഞാൻ പറഞ്ഞു, കാരണം ചിക്കനകത്ത് നിന്ന് വെള്ളം ഇറങ്ങാനുള്ളതാണ്. അപ്പം നമ്മൾ ഈ സവോള ഇതിനകത്ത് കൂടുതൽ ഇടുന്നതിന്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് ഇത് ചിക്കനൊക്കെ നന്നായിട്ട് വെന്ത് വന്നു കഴിഞ്ഞ് കഴിയുമ്പം ചാറിന് നല്ല കൊഴുപ്പും കാണും, നല്ല ടേസ്റ്റും കാണും. അപ്പം നല്ല നമുക്ക് പൊറോട്ടയോ അല്ലെങ്കിൽ അപ്പത്തിന്റെ കൂടെയോ ഒക്കെ നമ്മൾ കഴിക്കണമെങ്കിൽ കുറച്ച് ചാറ് കൂടുതൽ ആവശ്യമുള്ളവർക്കാണ് ഞാൻ ഈ സവോള കൂടുതൽ ഇടാൻ പറഞ്ഞത്. അല്ലാതെ ഡ്രൈ ആയിട്ട് വെക്കാനാണെങ്കിൽ ഇത്രയും സവോളയുടെ ആവശ്യം വേണ്ടി വരില്ല. അപ്പൊ ഞാൻ കുറച്ച് ചാറ് ആവശ്യമുള്ളത് കൊണ്ട് സവോള ഇച്ചിരി കൂടുതൽ ഇട്ടത്. ഓക്കെ, നമ്മള് ഒത്തിരി വെള്ളം ഒഴിക്കേണ്ട, നന്നായിട്ട് ഇതിനെ നല്ലൊരു കൊഴുപ്പ് തന്നെ കാണും.
അപ്പം ചിക്കൻ ഇട്ട് കഴിഞ്ഞ് കഴിയുമ്പോൾ ചിക്കൻ ആത്മീന് വെള്ളം ഇതിനകത്ത് ഇറങ്ങും. പിന്നെ ഇനിയിപ്പോ ഇതൊരു നമ്മളൊരു മൂടി വെച്ച് ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ ഇത് തിളയ്ക്കും. തിളച്ചു കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മള് മാരിനേറ്റ് ചെയ്യാൻ വെച്ചിരുന്ന ചിക്കൻ എടുത്ത് നമ്മൾ ഇതിനകത്ത് ഇട്ടിട്ട് പിന്നെ മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഇതിപ്പോ കുറെ ആയല്ലോ. അത് ഇത് നമ്മൾ കുറച്ച് ചിക്കൻ ബാക്കി ഉണ്ടായിരുന്ന ചിക്കൻ നമ്മളെടുത്ത് ഒന്ന് വറക്കാനായിട്ട് മാരിനേറ്റ് ചെയ്ത് വെക്കുന്നതാണ് ഇപ്പൊ കാണുന്നത്. അപ്പൊ അതിനകത്ത് നമ്മൾ ചേർത്തിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് ജിഞ്ചർ ഗാർലിക്, അതായത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നമ്മൾ ചേർത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കുരുമുളക് നമ്മൾ ഇതിനകത്ത് ചേർത്തിട്ടുണ്ട്. നമ്മുടെ കാശ്മീരി ചില്ലിപ്പൊടി, നല്ല റെഡ് കളറുള്ള എരിവ് കുറവുള്ള ചില്ലിപ്പൊടി നമ്മൾ, അതായത് മുളക് പൊടി നമ്മൾ ചേർത്തിട്ടുണ്ട്. പിന്നെ ചില്ലി സോസ് നമ്മൾ ചേർത്തിട്ടുണ്ട്. കുറച്ച് തൈര്, ഒരു ഒരു പകുതി നാരങ്ങയുടെ നീര്, പിന്നെ അതുപോലെ കറിവേപ്പില. അപ്പൊ ഇത്ര സാധനങ്ങളാണ് ഇതിനകത്ത് നമ്മൾ ചേർത്തിരിക്കുന്നത്. പിന്നെ ഉപ്പ്, നമ്മൾ എപ്പോഴും ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ വറക്കാനൊക്കെ ആയിട്ട് ഇപ്പം പിന്നെ ഫിഷ് ആയാലും മീനായാലും ശരി ഇറച്ചി ആയാലും ശരി, അപ്പൊ നമ്മൾ ഒരു ഒരു പൊടിക്ക് ഉപ്പ് മുന്നിൽ നിൽക്കണം. എന്നാലേ അത് നമ്മൾ വറുത്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ അല്ലെങ്കിൽ കറി വെച്ച് കഴിഞ്ഞാൽ ആ ടേസ്റ്റ് ഉണ്ടാവത്തുള്ളൂ. അപ്പൊ അതുകൊണ്ട് നമ്മൾ പാകത്തിനുള്ളതിനേക്കാളും ഒരു പൊടിക്ക് മുന്നിൽ ഉപ്പ് ഇരിക്കണം. അത് പല പ്രാവശ്യവും നമുക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട്, നമുക്ക് ഫീൽ ചെയ്തൊരു കാര്യമാണ്. അപ്പൊ അത് നിങ്ങൾക്ക് ശ്രദ്ധിക്കാതെ ഒരു, അപ്പം പിന്നെ ഇതിനകത്ത് കുറച്ച് മഞ്ഞപ്പൊടിയും കൂടെ നമ്മൾ ഇട്ടിട്ടുണ്ട്. അപ്പൊ ഇത്രയും സാധനങ്ങളാണ് ഇതിനകത്ത് ചേർത്തിരിക്കുന്നത്. ഇത് ചേർത്തിട്ട് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇനി അത് ആവശ്യത്തിനെടുത്ത് വറക്കുക, ഫ്രിഡ്ജിൽ വെക്കുക. അത് ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് ആവശ്യത്തിനെടുത്ത് വറക്കുക. അപ്പോ നമ്മള് ഇപ്പം നമ്മുടെ പഴയ ആദ്യം പറഞ്ഞുകൊണ്ടിരുന്ന വീഡിയോയിലേക്ക് തന്നെ തിരിച്ചു വരികയാണ്. അപ്പം അത് അതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ടാണ്. അപ്പൊ ഇത് നമ്മള് ഏകദേശം തിളച്ചു, നമ്മുടെ ഗ്രേവി തിളച്ചു. ഇനി നമ്മള് മാരിനേറ്റ് ചെയ്യാൻ വെച്ചിരുന്ന ചിക്കൻ എടുത്ത് ഇതിനകത്തേക്ക് ഇടുകയാണ്. നമ്മൾ ചിക്കൻ ഇതിനകത്ത് ഇടുകയാണ്. അപ്പം ചിക്കൻ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇറച്ചി മസാലയും തൈരും ഉപ്പൊക്കെ ഇട്ട് നമ്മള് എടുത്ത് തിരുമി വെച്ചിരിക്കുകയായിരുന്നു. അത് നമ്മൾ ഇതിലേക്ക് ഇടുകയാണ്. അപ്പം നമ്മളിതിനകത്തിട്ട് മിക്സ് ചെയ്യുന്നു. അപ്പൊ നമ്മൾ നോക്കുമ്പോ ഇതിനകത്ത് അധികം ചാറ് കാണില്ല, പക്ഷേ ഇതൊന്ന് തിളച്ച് വന്നു കഴിഞ്ഞാൽ ഇതിനകത്ത് നന്നായിട്ട് ചാറ് നനയെ ആയിക്കോളും. ഓക്കെ, നമ്മള് അത്യാവശ്യം കറിവേപ്പിലൊക്കെ നമുക്കത് കിട്ടിയതുകൊണ്ട് നല്ല ഒരു കറിവേപ്പിലയുടെ ഫ്ലേവർ ഒക്കെ ആ മസാലയ്ക്ക് വരുന്നുണ്ട്. ഇനി നമ്മളിതൊന്ന് ഒന്ന് ഇളക്കി ഒന്ന് മിക്സ് ആക്കാം മസാല എല്ലാം കൂടെ. ഇനി നമ്മള് ഈ ഗ്രേവി ചിക്കനും എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് വെച്ച്. ഓക്കെ, അപ്പൊ നമ്മള് ഈ ഗ്രേവിയും ഈ ചിക്കനും എല്ലാം കൂടെ നമ്മൾ അങ്ങ് മിക്സ് ചെയ്തു. അപ്പൊ ഇതിന് ശേഷം നമ്മള് ഇനിയാണ് നമ്മൾ നന്നായി അവസാനമായിട്ട് ഉപ്പ് നമ്മൾ നോക്കേണ്ടത്. അപ്പൊ ഇനി വേറെ ഒന്നും നമുക്ക് ഇതിനകത്ത് ചേർക്കാനില്ല, തേങ്ങാപ്പാല് മാത്രമേ ഇനി നമുക്ക് ചേർക്കാനുള്ളൂ, അത് അവസാനമാണ്. അപ്പം അതുകൊണ്ട് ഇപ്പോൾ നമ്മള് ഉപ്പ് നോക്കുക. ഓക്കെ, അപ്പം ഒന്ന് ഉപ്പ് നമ്മൾ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാണ്. ഒരു കുറച്ച് ഉപ്പ് കുറവാണ്, നമ്മളൊരു ഒരു കുറച്ച് ഉപ്പും കൂടെ നമ്മൾ ഇതിന്റെ കൂടി ചേർക്കണം. അതിനുശേഷം കുറച്ച് ഉപ്പും കൂടെ നമ്മൾ ചേർത്ത് കൊടുത്തു. ഇതിനുശേഷം ഇനി നമ്മൾ മൂടി വെച്ച് ഇത് തിളപ്പിച്ച് വേവിക്കാം. ഓക്കെ, അതിനുശേഷം അവസാനമാണ് നമ്മൾ ഇതിനകത്ത് തേങ്ങാപ്പാല് ചേർക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് മൂടി വെച്ച് നമുക്കൊന്ന് വേവിക്കണം. ഉണ്ടോ, അപ്പൊ ഇതിനകത്ത് നിങ്ങൾ നോക്കൂ, ഇതിനകത്ത് വെള്ളം നമുക്കൊട്ടും കാണാനില്ല, പക്ഷെ ഇത് തിളച്ചു വന്നു കഴിഞ്ഞാൽ നന്നായിട്ട് ഇതിനകത്ത് ചാറ് ആയിരിക്കും. നമ്മുടെ ചിക്കൻ ഏകദേശം വെന്ത് വന്നിട്ടുണ്ട്. അപ്പൊ നമ്മള് ഇതിനകത്തേക്ക് ഒരു കുറച്ച് ഒരു തുള്ളി, അതായത് ഒരു 2 അല്ലെങ്കിൽ 3 ടേബിൾ സ്പൂൺ നമ്മുടെ നെയ്യ് ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നത്. ഈ പറഞ്ഞ പോലെ നമ്മൾ ആദ്യം ബട്ടർ ഇട്ടു, ഒരു പൊടിക്കൊരു നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നത്, അത് നമുക്ക് നല്ല ഒരു ടേസ്റ്റ് കിട്ടും. 3 ടേബിൾ സ്പൂൺ നെയ്യ് നമ്മളതൊന്ന് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് പൊടിക്കൊന്ന്
ഇളക്കി കൊടുക്കുക ചെറുതായിട്ട്. ഓക്കെ, ഏകദേശം ചാറൊക്കെ അത്യാവശ്യം നല്ലോണം ചാറൊക്കെ ഉണ്ട്. ഇനി നമ്മുടെ അവസാനത്തെ റെസിപ്പി ആയ തേങ്ങാപ്പാല് ചേർക്കാനായിട്ട് പോവാണ്. ഓക്കെ, തേങ്ങാപ്പാല് നമ്മള് തേങ്ങാപ്പാൽ ഇങ്ങോട്ട് ചേർക്കാണ്. അപ്പൊ ഞാൻ ഈ തേങ്ങാപ്പാല് ചേർത്തത് നിങ്ങൾക്ക് തേങ്ങാപ്പാല് എടുക്കാൻ പറ്റിയില്ലെങ്കില് ഇല്ലെങ്കില് നമുക്ക് കവർ പാല്, പശു നാട്ടില് പശുവും പാല് ചേർക്കരുത്. പശുവും പാല് ചേർത്ത് കഴിഞ്ഞാൽ അതിനൊരു ചുവ ഉള്ളതുകൊണ്ട് അത് കറിക്ക് നമുക്ക് നന്നായിട്ട് ആ ചുവ ഫീൽ ചെയ്യാം. അപ്പൊ അതുകൊണ്ട് പശു പാൽ എടുത്ത് കവർ പാല് നമ്മൾ ഇതിനകത്ത് ഒഴിക്കുക. ഫുൾ ക്രീം വേണമെന്നില്ല, ടോണിന്റ് മിൽക്ക് ആണെങ്കിലും മതി. ഓക്കെ, അത് നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് നമുക്ക് പശു മറ്റേ തേങ്ങാപ്പാലിന് പകരം നമുക്ക് ചേർക്കാവുന്നതാണ്. ഓക്കെ, അപ്പം ഇതോടുകൂടി നമ്മുടെ ഈ ഒരു കറിയുടെ വീഡിയോ തീർന്നില്ല. അതായത് ഇതിങ്ങനെ ഇനിയിപ്പം തിളച്ചു വരുന്ന സമയത്തിനുള്ളിൽ നമുക്ക് കുറച്ച് കടുക് പൊട്ടിക്കാനായിട്ടുള്ള സാധനങ്ങൾ എടുക്കാം. അതിനു വേണ്ടിയിട്ട് ഒരു ചെറിയുള്ളി കുറച്ച് അരിഞ്ഞത്, പിന്നെ കറിവേപ്പില, പിന്നെ കടുക്, ഇത്രയും മാത്രം മതി. നമ്മുടെ തിമ്മാന്ന് കടുക് പൊട്ടിക്കുന്നു തിളച്ചു വരട്ടെ. അപ്പോഴത്തേനും അതിന് ശേഷം നമുക്ക് ഇച്ചിരി കടുക് പൊട്ടിച്ച് ഇതിനകത്ത് ചേർക്കാം. അപ്പൊ നമ്മുടെ ഇത് എന്താ പറയുന്ന കടുക് ഇടാനായിട്ട് പോവാണ്. എണ്ണ ചൂടായിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇതിനകത്തേക്ക് കടുകിട്ട് കടുകൊന്ന് പൊട്ടിച്ചെടുക്കാണ്. കടുക് പൊട്ടി. അപ്പൊ നമ്മൾ ഇതിനകത്തേക്ക് ഞാൻ പറഞ്ഞ ചെറിയുള്ളി ഒന്ന് ചെറിയുള്ളി ഇട്ട് നമുക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം. ചെറിയുള്ളി ഒന്ന് മൂത്ത് നിരട്ടെ. അപ്പം മുമ്പ് കറിവേപ്പിലയും കൂടെ നേരത്തെ കൊടുക്കാം. നമ്മൾ കറിവേപ്പില ഇടാണ്. കറിവേപ്പിലയും കൂടെ ഒന്ന് കൂടെ മൂത്ത് വരുന്ന കഴിയുമ്പോൾ നമുക്ക് കറിയിലേക്ക് ചേർത്തിട്ട് നമുക്ക് കറി വോട്ട് ചെയ്യാം. ഇപ്പൊ നമ്മുടെ ചെറിയുള്ളിയൊക്കെ നന്നായിട്ട് ഒന്ന് ഇതായി വന്നു വരണ്ടു വന്നു. അപ്പൊ നമുക്ക് തീ ഓഫ് ചെയ്ത് വെച്ചിട്ട് ഈ സംഭവം എടുത്തിട്ട് നമുക്ക് കറിയിലേക്ക് ചേർക്കാം. കറിയിലേക്ക് ചേർത്ത് ഒന്ന് കൊടുക്കാം. ഇപ്പൊ കണ്ടു നമ്മുടെ ചാറിനൊക്കെ നല്ല കൊഴുപ്പ് വന്നിട്ടുണ്ട്. ഇന്ന് കുറച്ച് തണുപ്പ് കഴിയുമ്പോഴത്തേനും നല്ല കൊഴുപ്പാവും. അപ്പൊ നമ്മുടെ നാടൻ ചിക്കൻ കറി തേങ്ങാപ്പാല് കറി റെഡിയായിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ തീ ഓഫ് ആക്കിയിട്ട് ഒന്ന് കുറച്ച് തണുത്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ നല്ല സെറ്റപ്പ് ആവും. ഓക്കെ, അപ്പൊ ഇങ്ങനെ എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കുക. വിജയിച്ചു കഴിഞ്ഞാൽ നമുക്ക് നന്ദി പറയാം. അപ്പൊ എല്ലാവർക്കും നന്ദി. എല്ലാവരും പരീക്ഷിച്ച് നോക്കുക കണ്ടോ. ചാറിനൊക്കെ നല്ല 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 കൊഴുപ്പുണ്ട്. ഇപ്പൊ തന്നെ നല്ല തിളയ്ക്കുന്ന ചാറാണ്. അപ്പം ഒരു കുറച്ച് തണുത്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ നല്ല കൊഴുപ്പ് വരും. ഓക്കെ, അപ്പൊ എല്ലാവർക്കും നന്ദി. എല്ലാവരും പരീക്ഷ. ഇതിപ്പോ നമ്മൾ തുറക്കുകയാണ്. നമ്മൾ മുമ്പേ പറഞ്ഞല്ലോ ഇത് വെള്ളം നമ്മളിപ്പോ അധികം ഒഴിച്ചില്ലായിരുന്നു. ഇപ്പൊ കണ്ടോ ഇതുണ്ടോ, ഇതിനകത്ത് ഇത്രയും ചാറ് ഇതിനകത്ത് തന്നെത്താനെ ആയിട്ടുണ്ട്. അതാണ് പറഞ്ഞത് നമ്മൾ വെള്ളം ഒഴിക്കുമ്പോൾ അധികം ഒഴിക്കരുത്. ഉണ്ടോ ഇത്. ഇനി ഏകദേശം ദയവായി ഇനി നമ്മള്
കുറച്ചും കൂടെ ഒന്ന് ഒരു 10-15 മിനിറ്റ് കൂടെ വെച്ചാൽ മതിയാവും. ചിക്കൻ ഏകദേശം ഒക്കെ വെന്തു. ഓക്കെ, ഇനി നമ്മൾ അവസാനത്തെ നമ്മുടെ റെസിപ്പിയായ തേങ്ങാപ്പാല് ചേർക്കാനുള്ളതാണ്. ഒരു കുറച്ചും കൂടെ കഴിയുമ്പോൾ നമ്മൾ ഇതിനകത്ത് തേങ്ങാപ്പാല് ചേർക്കും. ഓക്കെ, ഒരു കുറച്ചും കൂടെ വെന്തോട്ടത്.